Hi friends, assalamu alaikum. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് ഗുലാം ജാമുവനാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഗുലാം ജാമുവിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 5 ബ്രെഡ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വക്കൊക്കെ കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വക്കൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നല്ല വെള്ള കളറായി കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ബ്രെഡ് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വക്കൊക്കെ കളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിൽ തന്നെ ഈ ഒരു പൊടി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വക്കൊന്നും കളയാത്തത് കൊണ്ട് ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ഇതുപോലെ കുഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ എത്ര വേണ്ടെന്നുള്ളത്. നമുക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കാൽ കപ്പ് നമുക്ക് വേണ്ടി വന്നില്ല കേട്ടോ. ഇനി അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കും. പിന്നെ ഇത് റോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചെറുതോ വലുതോ ഒക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാകും, കുറച്ചൊക്കെ വട്ടത്തിലെടുക്കുകയാണെങ്കിൽ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ ഈ ഒരു സൈസിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇത് ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊട്ടി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വട്ടത്തിലുള്ളതാവുകൊണ്ട് ഇത്രയൊക്കെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ചെറുതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ കൂടുതൽ എണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മുഴുവനും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്ക പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഗുലാം ജാമുവിനനുസരിച്ചുള്ള ഷുഗർ സിറപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് എണ്ണ ആയതുകൊണ്ട് തന്നെ ഞാൻ കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതലൊക്കെ അളവിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഓരോ റോളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബ്രെഡിൻ്റെ റോൾസാൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിലേക്ക് എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കൂടുതൽ സമയം ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യം ഒന്നുമില്ല. കുട്ടികൾക്കായാലും തന്നെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അത് മുഴുവനും ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് എത്ര കൂടുതൽ സമയം ഈ ഷുഗർ സിറപ്പിൽ ഇരിക്കുന്നോ അത്രയും കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഗുലാം ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.